Hi friends, welcome to SIMNAS Notebook. Now, our video is an unboxing video. That's why I have a mini food processor in our kitchen. Now, രണ്ട് തരത്തിലുള്ള ബ്ലേഡുകൾ ഇവർ കാണിക്കുന്നുണ്ട് ഈ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് തൈര് മുട്ട ഇതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ പെട്ടെന്നായിരിക്കും പിന്നെ അതുപോലെ തന്നെ മൂന്ന് ബ്ലേഡ് കാണിക്കുന്നുണ്ട് ഈ മൂന്ന് ബ്ലേഡ് ഉള്ള ഇത് വെച്ചിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ചെറിയ സ്ലൈസ് ആക്കി എടുക്കാം വെജിറ്റബിൾസ് ഉദാഹരണത്തിന് നമ്മുടെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്കൊന്ന് ചെറുതാക്കിയൊക്കെ നുറുക്കിയെടുക്കാൻ അതായത് ചോപ്പ് ചെയ്തെടുക്കാൻ നമുക്കിത് വളരെയധികം ഉപയോഗപ്രദമാണ് അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണെന്ന് അപ്പം ഞാൻ ആദ്യം ഇത് എടുത്തു വെച്ചു എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട് അതൊന്ന് കട്ട് ചെയ്യാം അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു അപ്പം നമുക്കിതൊരു കവറാണ് ആ കവറിൻ്റെ ഉള്ളിൽ ആദ്യം ഇരിക്കുന്നത് അതിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനമാണ് അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഇങ്ങനത്തെ ഒരു ബ്ലേഡ് ഉണ്ടെന്ന് നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ തൈരും ഒക്കെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ആ ഒരു ബ്ലേഡാണ് ഇനി നമുക്ക് ഇതിവിടേക്ക് വയ്ക്കാം ഇനി നമ്മൾ ഇത് എടുക്കുന്നത് ദേ നമ്മുടെ ഫുഡ് പ്രോസസ്സറാണ് ഇനി നമുക്ക് ഈ കവറിൽ നിന്നൊന്ന് മാറ്റാം ഇത് നമുക്ക് ഇതാണ് നമ്മുടെ ഫുഡ് പ്രോസസ്സർ ഫുൾ സ്റ്റാറിൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്ലേഡ് ഉണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ബ്ലേഡ് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ബ്ലേഡ് ചേർന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത് വെജിറ്റബിൾസൊക്കെ ചെറിയ ചെറിയ ലൈറ്റ് വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇത് വെച്ച് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്ലേഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് ഇതിൻ്റെ ഈ മുകളിൽ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം ഇത് ഈ മുകളിൽ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് കറക്കി കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ ഇതിനുള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കും അപ്പോൾ ഈ മിനി ഫുഡ് പ്രോസസ്സറിൻ്റെ ആദ്യത്തെ ഇതായി ഇനി നമുക്ക് രണ്ടാമത്തെ അതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് മാറ്റിയിട്ട് അടുത്തതായിട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇതാണ് തൈരൊക്കെ നമുക്ക് കടഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ വെച്ചു ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ മാത്രം കേട്ടോ അത് നമുക്കിതുപോലെ ഫിക്സ് ചെയ്തിട്ട് തൈരൊക്കെ ഒരു അല്പം മുട്ടയോ ഒരു മൂന്നാലഞ്ച് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചാൽ നമുക്കിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ എന്തുകൊണ്ടും വളരെ ഹെൽപ്ഫുള്ളാണിത് പെട്ടെന്ന് നമ്മുടെ ജോലിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്നൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം ഈ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ വരും അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം